ദുരൂഹമായ വാഹനാപകടത്തിൽ പരിക്കേറ്റ അനന്തപുരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ബാലഭാസ്കറിന് മരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ICUവിൽ എന്ത് സംഭവിച്ചു? ദുരൂഹമായ വാഹനാപകടത്തെ തുടർന്ന് അനന്തപുരിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ബാലുവിന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയാത്ത വിധത്തിൽ ചില സംഭവ വികാസങ്ങൾ ICUവിൽ നടന്നുവെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. സാധാരണഗതിയിലുള്ള ഒരു കാർഡിയാക് അറസ്റ്റ് അല്ല ICUവിൽ നിന്ന് ബാലുവിന് സംഭവിച്ചത് എന്നാണ് കുടുംബം CBIയെ ധരിപ്പിച്ചിരിക്കുന്നത്. ശ്വാസം മുട്ടിയാണ് ബാലു മരിച്ചിരിക്കുന്നത്, അല്ലാതെയുള്ള സാധാരണ കാർഡിയാക് അറസ്റ്റ് അല്ല. ഈ സംശയത്തിൽ വില്ലൻ പ്രകാശ് തമ്പിയും സ്റ്റീഫൻ ദേവസിയും തന്നെയാണ്. ബാലുവുമായും പ്രകാശ് തമ്പിയുമായി ഉറ്റബന്ധം പുലർത്തിയിരുന്ന സ്റ്റീഫൻ ദേവസിയെ ചോദ്യം ചെയ്യാൻ കാരണവും കുടുംബത്തിന്റെ സംശയമാണ്. ബാലുവിന് സംഭവിച്ച കാർഡിയാക് അറസ്റ്റിന് പ്രേരകമായ വിവാദത്തിലാണ് ദുരൂഹ ഉമ്മ നടന്നിരിക്കുന്നത്. ഇതാണ് CBIയെ കുടുംബം ധരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാഹനാപകടത്തോടൊപ്പം ബാലുവിന്റെ മരണവും വിവാദത്തിന്റെ നിറം പുരണ്ട് കൂടുതൽ കറുത്ത് ഇരുളുകയാണ്. കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് കുടുംബം മറുനാടന് മുന്നിൽ നടത്തിയത്. അനന്തപുരി ആശുപത്രിയിൽ നിന്ന് ബാലു മരണപ്പെടുകയല്ല, കൊല്ലപ്പെടുകയാണ് എന്ന് വെളിപ്പെടുത്തലാണ് വിവാദത്തിന്റെ നിറം പുരണ്ട് ബാലുവിന്റെ കുടുംബത്തിന്റെ വെളിപ്പെടുത്തലോടെ പുറത്തേക്ക് വരുന്നത്. വാർഡിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഉറപ്പായ സമയത്താണ് ബാലുവിന്റെ മരണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ സംഭവിച്ചത് സാധാരണ കാർഡിയാക് അറസ്റ്റ് അല്ല, കൊലപാതകമാണെന്ന് സംശയമുള്ളതായി ബാലുവിന്റെ കുടുംബത്തിലെ മുതിർന്ന അംഗം പറയുന്നു. സ്റ്റീഫൻ ദേവസിയും ബാലുവിന് ഉമ്മ കൊടുത്തിരുന്നുവെന്നാണ് സൂചന. അതിനുശേഷം പ്രകാശ് തമ്പിയും ഉമ്മ കൊടുത്തുവെന്നാണ് ലഭിക്കുന്ന വിവരം. ബാലുവിന്റെ മാനേജർ പ്രകാശ് തമ്പിയുമായി അടുപ്പമുള്ള ഒരു ഡോക്ടറെ സ്വാധീനിച്ചാണ് സ്റ്റീഫൻ ICUവിലേക്ക് കയറിയത്. അതിനുശേഷം മിനിറ്റുകളോളം സ്റ്റീഫൻ ദേവസി അവിടെ തങ്ങി, പിന്നീട് പ്രകാശ് തമ്പിയും. അതിനുശേഷമാണ് ബാലഭാസ്കർ മരിച്ചത്. ഈ സമയം ഉമ്മ വയ്ക്കാൻ എന്ന രീതിയിൽ ബാലുവിലേക്ക് കുനിഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു. ഇതൊരു ഉമ്മ വയ്ക്കലായിരുന്നില്ല, കൊലപാതകത്തിലേക്ക് വഴിവെച്ച് എന്തോ ഒന്ന് നടന്നു. ICUവിലെ ക്യാമറകളെ വെട്ടിക്കാൻ ഉമ്മ പ്രകാശ് തമ്പി വെക്കുന്നു എന്നൊരു സീൻ ക്രിയേറ്റ് ചെയ്തു. ഉമ്മ വയ്ക്കാൻ എന്ന രീതിയിൽ ബാലുവിലേക്ക് കുനിഞ്ഞ നിമിഷം കൈകൾ ബാലുവിന്റെ കഴുത്തിൽ അമരുകയോ അല്ലെങ്കിൽ ഓക്സിജൻ ട്യൂബിൽ നിന്ന് ബാലുവിന് ഓക്സിജൻ ലഭിക്കാതിരിക്കാനുള്ള എന്തോ ഒരു നീക്കമോ അവസാനം കണ്ട ആളുകൾ ഭാഗത്ത് നിന്ന് വന്നു. ഇതാണ് കുടുംബാംഗം മറുനാടനോട് പങ്കുവച്ച വിവരം. ശ്വാസം മുട്ടി പിടഞ്ഞു മരിച്ച ബാലുവിന്റെ മുഖമാണ് മരിച്ച സമയത്ത് കയറി കണ്ടപ്പോൾ കുടുംബത്തിന് കാണാൻ കഴിഞ്ഞത്. ആശുപത്രിയിൽ വെച്ച് ബാലു കൊല ചെയ്യപ്പെട്ടതാണ് എന്ന പ്രബല സൂചനകളാണ് കുടുംബം CBIക്ക് നൽകിയത് എന്നാണ് മറുനാടന് ലഭിച്ച വിവരം. കരിക്കകം ക്ഷേത്രത്തിൽ ഒരു വഴിപാട് കഴിക്കേണ്ട കാര്യം കുടുംബാംഗങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. അതെല്ലാം ഞങ്ങൾ കഴിപ്പിച്ചു എന്നാണ് തമ്പി മറുപടി പറഞ്ഞത്. വളരെ ധൃതിയിലുള്ള ഈ മറുപടിയിലും അസ്വാഭാവികത മുഴച്ചു നിന്നിരുന്നു. അവഗണിക്കാൻ കഴിയാത്ത ഈ സൂചനകളുടെ പുറത്താണ് കേസ് അന്വേഷിക്കുന്ന CBI സംഘം സ്റ്റീഫൻ ദേവസിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. ഈ ഡോക്ടറെ CBI ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. പ്രകാശ് തമ്പിയുടെ സഹായത്തോടെ എന്ത് കാര്യം പറയാനാണ് സ്റ്റീഫൻ അകത്ത് കയറിയതെന്ന ചോദ്യമാണ് സജീവമാകുന്നത്. സ്വർണ്ണക്കടത്തുമായി ബാലുവിനെ ബന്ധിപ്പിക്കരുത് എന്നാണ് ബാലുവിന്റെ മരണത്തിന് ശേഷം ബാലുവിന്റെ അച്ഛൻ CK ഉണ്ണിയെ വിളിച്ച് സ്റ്റീഫൻ ദേവസി പറഞ്ഞത്. സംശയം ജനിപ്പിക്കുന്ന ചുവടാണ് ബാലുവിന്റെ മരണശേഷം സ്റ്റീഫൻ നടത്തിയത്. സ്റ്റീഫന് ബാലുവിന്റെ അച്ഛനെ ഉപദേശിക്കേണ്ട കാര്യം എന്താണ്? കുടുംബം ചോദിക്കുന്നു. ബാലുവിന്റെ മരണത്തെ തുടർന്ന് വിവാദം കത്തിപ്പടർന്നപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബാലുവിനെ ബന്ധിപ്പിക്കരുത് എന്ന് ബാലുവിന്റെ അച്ഛനോട് സ്റ്റീഫൻ പറയുന്നതിൽ തന്നെ ദുരൂഹതയുണ്ട്. എന്തൊക്കെയോ മറച്ചുവെക്കാനുള്ള ശ്രമങ്ങളാണ് സ്റ്റീഫൻ നടത്തിയത്. ബാലുവിന്റെ മരണത്തെ തുടർന്നുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് സംഘം ആവശ്യപ്പെട്ടത് ശേഷമാണ് സ്റ്റീഫൻ ബാലുവിന്റെ അച്ഛനെ വിളിച്ച് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ബാലുവിന്റെ പേര് വലിച്ചിഴക്കരുതെന്ന് ആവശ്യപ്പെട്ടത്. ഇതിൽ നിന്ന് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതാണ് സ്റ്റീഫനെ ചോദ്യം ചെയ്യാൻ പ്രധാന കാരണം. ബാലു മരിച്ചതിന് ശേഷം ബാലുവിന്റെ ഫ്ലോർ മാനേജറായിരുന്ന ജലാലിനെ കുറിച്ച് ഒരുപാട് പൊക്കി പറഞ്ഞു. ജലാലിനെ പോലെ ഒരാളെ കാണാൻ കഴിയില്ല എന്ന് വരെ പറഞ്ഞു. ജലാലിനെ പോലുള്ള സ്നേഹമുള്ള ഒരാളെ ലോകത്ത് വേറെ കാണാൻ കഴിയില്ല എന്നാണ് സ്റ്റീഫൻ ജലാലിനെ കുറിച്ച് പറയുന്നത്. ജലാൽ എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ DRI അറസ്റ്റ് ചെയ്ത ബാലുവിന്റെ മാനേജർ പ്രകാശ് തമ്പിയുടെ അടുത്ത ആളാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ ജലാലിനെ DRI ചോദ്യം ചെയ്തിരുന്നു. ബാലുവിൻ മരിച്ച ദുഃഖം നിലനിൽക്കുമ്പോഴാണ് സ്റ്റീഫന്റെ ഈ പൊക്കിപ്പറയൽ നടക്കുന്നത്. അത് ആ സന്ദർഭത്തിന് യോജിച്ച വിധത്തിലായിരുന്നില്ല. ബാലു അപകടത്തിൽപ്പെട്ട ശേഷം സ്റ്റീഫൻ ദേവസിയുടെ നീക്കങ്ങൾ മുഴുവൻ ദുരൂഹമായിരുന്നു. ഈ സംഭാഷണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മാനേജർ പോസ്റ്റിൽ ഇവർ ജലാലിനെ നിയമിക്കുകയും ചെയ്തു.